എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോണത് ഒരു ക്രാഫ്റ്റ് ഐറ്റം ആണ് പേപ്പർ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കുഞ്ഞിക്കൊടകൾ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനായിട്ട് ഞാൻ 15 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുള്ള രണ്ട് പേപ്പറുകൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൊടയുടെ നീളം കൂടുതലോ കുറവോ ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നീളം അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഒരു പേപ്പർ മാറ്റി വെക്കാം ഇനി ഞാൻ ഈ ചെയ്യുന്ന പോലെ പേപ്പർ മടക്കി എടുക്കുക നമുക്ക് ഈ പേപ്പർ ഇതുപോലെ ഒന്നും കൂട മടക്കി എടുക്കാം ഒരു പ്രാവശ്യം കൂടി കോണോട് കോൺ ഇതുപോലെ മടക്കി എടുക്കാം ഇനി നമുക്ക് പേപ്പർ നിവർത്തി തന്നെ എടുക്കാം ഇതേ കണ്ടോ ഈ കോണില്ലേ ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കി എടുക്കുക ദാ ഇപ്പോ നമുക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ നാല് സൈഡും ഇതുപോലെ മടക്കി എടുക്കുക ഫ്രണ്ടിലേക്ക് മടക്കി എടുക്കുക മടക്കി കൊടുത്ത ഓരോ മടക്കായിട്ട് ഇതുപോലെ നിവർത്തുക എന്നിട്ട് നമ്മൾ ആ മടക്കി കൊടുത്ത ആ ഭാഗം ഉണ്ടല്ലോ അത് പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് പതുക്കെ മടക്കി എടുക്കുക നാല് മടക്കും ഇതുപോലെ തന്നെ ചെയ്യുക നമുക്കൊരു പെൻസിൽ വെച്ച് ഇതാ ഇതുപോലെ വരച്ചെടുക്കാം ഇനി ഒരു കത്രിക വെച്ചിട്ട് ആ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി പിങ്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക മാറ്റി വയ്ക്കാം മറ്റേ പീസിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയും കത്രിക വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കട്ട് ചെയ്ത ഭാഗം രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്കിനി പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉണ്ടോ പുറത്തേക്കുള്ള മടക്കുകളൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക
ഭാഗം ദാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ പീസ് മറ്റേ പീസിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ചുറ്റും ഗ്ലൂ തേച്ച് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പശ പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള മറ്റൊരു പീസാണിത്. ഇതിൽ ചെയ്തു കാണിക്കാം. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കോക്ടെയിൽ സ്റ്റിക്ക്. ഇനി ഈ സ്റ്റിക്ക് ഇതുപോലെ കോർത്തെടുക്കുക. ഇപ്പൊ കുറേ കമ്പിയായി. ഇനി അധികമുള്ള നീളം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി 1/2 ഇഞ്ച് വീതിയും 6 സെന്റിമീറ്റർ നീളവുമുള്ള രണ്ട് പേപ്പറുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യത്തെ പീസ് പേപ്പറിൽ 1/2 ഇഞ്ച് വിട്ട് പശ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഈ സ്റ്റിക്കിൽ ഒന്നിങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി ഇത് സ്റ്റിക്കിന്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസ് പേപ്പറിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇനി ഈ പീസ് ഈ സ്റ്റിക്കിന്റെ അറ്റത്ത് ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാം. ഇനി ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കിൽ ഗ്ലൂ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ കൊടയുടെ മേൽഭാഗത്തും കൂടി അല്പം ഗ്ലൂ തേച്ച് കൊടുക്കാം സ്റ്റിക്കിന്റെ അറ്റത്ത്. അതിനുശേഷം ഒരു മുത്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ അത് ഉണങ്ങട്ടെ. ഞാനിവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു അംബ്രല്ല കാണിച്ചു തരാം. ഇനി നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.